ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ചിനു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നൊരു ചെറിയ ഒരു കൊച്ചു ട്രാവലാണ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഫാമിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ റമീസ്ഖാൻ്റെ അടുത്തേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ റമീസ്ഖാൻ്റെ അടുത്ത് ഒരു പുതിയ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചെറുതാനീച്ച ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ എന്താ റാബിറ്റ്, റാബിറ്റ് ഉണ്ട്. നമ്മൾ ഇന്നാൾ പോയപ്പോൾ അവിടെ അത് കുഞ്ഞുങ്ങളാണ്, ഇപ്പോൾ വലുതായിട്ടുള്ള രസമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനൊക്കെ കാണാൻ പോകുന്നത്. അതല്ലാതെ തന്നെ അവിടെ വേറെ സാധനമുണ്ട്, ഗിനിപ്പന്നിയെ. അത് അപ്പം നമ്മുടെ താനീച്ചയും ഗിനിപ്പന്നിയാണ് രണ്ട് സ്പെഷ്യൽ. പിന്നെ നമ്മുടെ ഇന്നാൾ പോയപ്പോൾ കണ്ട ഒരു പാരൻ്റിനെയാണ്ട് അതിൻ്റെ കുട്ടികളുണ്ട്. അപ്പോൾ അതിനും കൂടിയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സൈക്കിളിലാട്ടോ പോകുന്നത്. അപ്പോൾ സൈക്കിള് ഓക്കെ. അപ്പോൾ ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോണേ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നമ്മുടെ റമീസ്ഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ റമീസ്ഖാൻ്റെ ബാക്കിൽ കാണുന്ന ഒരുപാട് മായലുകളാണ്. എത്ര മായലുണ്ടാവും ബാക്കിൽ? എട്ട് മായൽ. വേറെ മീന്? അത് മാത്രമേ ഉള്ളൂ. അവിടെ കണ്ടോ ഗിനിപ്പന്നി ഉണ്ട്. അത് ഇണങ്ങിയാണോ ഗിനിപ്പന്നി? കുടിക്കലില്ലോ. ഇത് തന്നെ ഇണങ്ങിയേക്കണം. ഇന്നാള് വന്നപ്പോ ഒരു ചെറുതാണ്, അതിനെ കാണാൻ തന്നെ പറ്റിയിട്ടില്ല. ഉറങ്ങിപ്പോയി പാവാട്. ഓ ക്യൂട്ട്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ ഫിഷുകളെ. ഇനി പുതിയ അപ്ഡേഷനിലുള്ള ഫിഷുകളെയും അതുപോലെ തന്നെ റാബിറ്റിനെയും നമ്മുടെ ഗിനിപ്പന്നിനൊക്കെ പരിചയപ്പെടാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഗിനിപ്പന്നിയും പിടിച്ചതാ ഇതാ ഇവിടെ കൊണ്ടുപോയിടുകയാണ് എല്ലാവരും. ഇപ്പം എത്ര നായി? ഫുള്ളിന് കൊണ്ടുപോയിടുക. അവിടെ രണ്ടെണ്ണം ഉണ്ട് മച്ചന്മാർ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, പുതിയ ഇനിയുണ്ട് കേട്ടോ അവിടെ. അയ്യോ, വലിയ ആള്. ഇവരൊക്കെ പാരൻസ് ആണ്, ഒക്കെ കുട്ടികളാണ്. അടിപൊളി കിട്ടിയോ? ഓക്കെ. ആ മജമായ രണ്ടെണ്ണതാ. ഓ പോളി ഐസ് ക്രീം. ഗിനിപ്പന്നി നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഓടുന്ന ആൾക്കാരട്ടോ. പുറത്തിറങ്ങാൻ പറ്റില്ല, അവര് വാങ്ങി ഇണങ്ങുന്നുള്ളൂ കേട്ടോ. അത് സ്ഥലമായിട്ട് ഇങ്ങനെ ഇണങ്ങുന്നുള്ളു. ഓക്കെ, നമ്മള് ഇവിടുത്തെ സ്വിച്ച് ഔട്ടില് വെച്ചിട്ടാണ്. ഇവിടെ മൂന്ന് റാബിറ്റ് ഉണ്ട്. ഒക്കെ ഒക്കെ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ചാടും. അങ്ങനെ കഴിഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് തരും കേട്ടോ. ഒന്നുമില്ല കഴിക്കാനെ, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്താ കിക്കിളി അവിടെ വരെ നടക്കുമ്പോ ഗൈസ്? കാലിമ്പോ കിക്കിളി ആക്കടാ. എടാ എടാ പോലടാ പോലടാ എടാ പോല. പിങ്ക് കളറ് കണ്ണാണ്. എന്താ പിങ്ക് കളറ് കണ്ണാണ്? അടിപൊളിയാണ്. ഒരുപാടെണ്ണം ഇവിടെ ഇങ്ങനെ നിൽക്ക.
ഇവരെ കൂടെ കഴിയും. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഇവര് രണ്ടോടും കുഴപ്പമില്ല. ഇവരോട് സ്നേഹം കാണിച്ചാൽ അതിനെ ഏറ്റവും സ്നേഹം വെറിയും നമ്മളോട് രസമുണ്ടോ ടൈം പാസ്. ഇവിടെ വാ, ഇജു ഇവിടെ വാ. നീ പോലെ എനിക്കുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഇത് കൊറേ നേരം പറ്റിയാഞ്ചാന്ന് പറഞ്ഞു നിക്കണ തലോടി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ഇവിടെ തേനീച്ച ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റമിസ്ക മക്കളുടെ തേനീച്ചയാണ് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇനി ഗിരിപ്പന്നീനെയും കൂടി നമുക്ക് ഇനി പരിചയപ്പെടാം. ഇവരെ കൂടെ ഞാൻ കുറെ നേരം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഒരു ഹായ് പറയും. ഒരാടി ഹായ് പറയും. ഒരു ഹായ് പറയും. ഹായ് പറയും. അയ്യോ പോലെ 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 ഒരു ചട്ടി ഇതാ, രണ്ടാമത്തെ ചട്ടി ഇതക്കണേ, പിന്നെ അതക്കണേ, മൂന്നാമത്തെ ചട്ടി. അപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ തേനീച്ച കേട്ടാ. തേനീച്ചല്ലോ മിസ്കാ, തേനീച്ചാണ്. അപ്പൊ ഉള്ളത്തെ വിശേഷം എന്താ? തുറന്നാ കണ്ടോ? എന്നാ തുറന്നു തരോ? എന്നാ വരി തുറക്കണ്ടോ? മിസ്ക അത് ഗൗരവായി അത് കഴിച്ചെടുക്കുന്നുണ്ട്. കയ്യോ ഓക്കെ, എല്ലാം കൂടി അലമ്പാവോ. അൺബോക്സ് ചെയ്യാം. കാര്യങ്ങളറിയാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരും. എന്താണ് ഇത്? ഉള്ളില് ഇരുട്ടാവാൻ വേണ്ടി മേലെട്ടെടുത്ത ഒരു കറുപ്പ് തുണിയാണ്. ഇതിന്റെ ഉള്ളില് ഇരുട്ട്. ഇത് മെയിൻ ഒരു ചട്ടിയാണ്. ചട്ടിയാണ്, ചട്ടിയാണ്, സാധാ ചട്ടി, മണ്ണിന്റെ ചട്ടിയില് ഒരു ഓട്ടുണ്ട്. ഇത് തേനീച്ചുണ്ട് വരണേ. ഭയങ്കര വെയിലാണ്, പെട്ടെന്ന് എടുക്കണം. വെയിലാകുമ്പോ പുറത്തു പോലെ ചെറുതാനീച്ചന്റെ കൂടല്ലേ. ഇതിലിപ്പോ മുട്ട മുട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റോ? പിന്നെ അപ്പൊ നിങ്ങൾ ഡെയിലി എടുത്തു നോക്കാറുണ്ടോ? എപ്പോഴും എടുത്തു നോക്കലല്ല. തേനീച്ച തേനീച്ച വരുന്നുണ്ടോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മക്ക് വേണ്ടിയാണ് നമ്മുടെ റബീസ്ക എല്ലാം ചെയ്തോ. എങ്ങനെ കാണാൻ? ഈയൊരു കൂട് ഇതിന്റെ ഉള്ളിൽ ക്ലിയർ ആവുണ്ടോ? ശരിക്കും ഈ കാണുന്ന ഈ ഓട്ട എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാ കാണാൻ പറ്റാതെ നമ്മുടെ തേനീച്ച വന്നിട്ട് ആ ഓട്ടയിലൂടെയാണ് നമ്മുടെ ഈ ഒരു കൂടിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എല്ലാ തേനീച്ച മറ്റന്മാരും അതിന്റെ ഉള്ളിൽ പുറത്ത് ഇങ്ങനെ കാവലൊക്കെ നിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. കൂട്ടല്ലേ. ഇനി അടുത്ത നമുക്ക് എന്താ എല്ലാ റാബിറ്റുണ്ട്, അതിന്റെ പാരന്റ് ഉണ്ട്. എല്ലാരും കെടുക്കട്ടെ. പ്ലാവിന്റെ ഇല കൊടുത്തിട്ടുണ്ട്. അപ്പൊക്കെ കഴിച്ചിരിക്കാണ് അവര്. അപ്പൊ കൊറേ ആളുകളുണ്ട് ഇവിടെ. എന്തിനൊക്കെ കാണാൻ വരുന്നത്? ഗിനിപ്പന്നി കുട്ടിയാവുന്നോ? അവിടെ ഗിനിപ്പന്നിന്റെ ഇതില് കേജ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് ഗിനിപ്പന്നിയും കൂടി പരിചയപ്പെടില്ല മിസ്. ഓക്കെ, നമ്മുടെ ഗിനിപ്പന്നി അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നവിടെ ഒന്ന് നല്ല പേടിയാട്ടോ. കൂട് തുറന്നാൽ തന്നെ കൂട് കയറും. ഇപ്പൊ അവർ ശരിക്കും ഇണങ്ങിയിട്ടില്ലട്ടോ. നല്ല ചെറിയ പേടിയൊക്കെ ഉണ്ട്. മച്ചതിന്റെ ഉള്ളിലിട്ട് തലയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം പോയിക്കോളി എന്നൊക്കെ പറയാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. അപ്പൊ നമ്മള് റാബിനെ അതുപോലെ തന്നെ നമ്മള് ഗിനിപ്പന്നിയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ റാബിന്റെ കൂടെ ഒരുപാട് നേരം എക്സ്പ്ലോർ. നമ്മളെന്താ കുറെ നേരം അതിന്റെ കൂടെ ഒന്ന് ഒരുപാട് നേരം അതിന്റെ കൂടെ ഒന്ന് കളിച്ച് എൻജോയ് ആയി
പിന്നെ നമ്മളെ ചെറുതാനീച്ചേനെ നമ്മൾ കാണിച്ചതല്ലോ, അതിൻ്റെ മുകളിൽ കവർ ആയതുകൊണ്ട് അപ്പോൾ ഉള്ളത് ചെറുതായിട്ട് കണ്ടിട്ടുള്ളൂ. അത് തുറന്നാൽ നമ്മളെ ചെറുതാനീച്ച വന്നിട്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തുറക്കാതെ തന്നെ നമ്മളതിൻ്റെ ഉള്ളത്തെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തന്നെ, നമ്മളെ ചെറുതാനീച്ച വന്ന് കയറുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ആ കൂടെ ഉള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന് വെച്ച് എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിടുന്ന വ്യത്യസ്ത വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പം കൂടുതൽ വിശേഷമായി വരുന്നവരെ എല്ലാവർക്കും എല്ലാവരും മുകളിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബൈ ബൈ.